ഇനിയിപ്പോ തിരിച്ചിറങ്ങാം. ഒരു ഒരു കാന്താരി മുളക് കൂടി വെച്ചിട്ടുണ്ട്. ഓ, ഇവിടെ നിന്ന് ഞങ്ങള് കഞ്ഞി കടിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോ ഓംലെറ്റും പറഞ്ഞു ഇടുക. അപ്പൊ ഇനി കഞ്ഞി കഴിച്ചിട്ടാണ്. നല്ല കഞ്ഞിയൊക്കെ കുടിച്ചു, ചെറു ചൂട് കഞ്ഞി. നല്ല ഫുഡ് ആയിരുന്നു അല്ലേ? നല്ല ഫുഡ് ആയിരുന്നു. നമ്മള് ഇത്രയും യാത്രകൾ കൂടുമ്പോഴും വിശപ്പുണ്ടായിരുന്നു, കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിവേ, നമ്മൾ ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള, അതായത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി അല്ല ഉദ്ദേശിച്ചത്, കഞ്ഞി പോലുള്ള സംഭവം കഴിക്കുന്നത്. ഒരുപാട് പൈസ ചെലവൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ വലിയ വിലക്ക് മോശം ഫുഡ് കഴിക്കുന്നേക്കാളും നല്ലതല്ലേ കുറച്ച് പൈസക്ക് നല്ല ഫുഡ്. ഇനിയിപ്പോ നമ്മൾ പോകുന്നത് പുന്നയാർ, ഒരു ചെറിയ വാട്ടർഫോൾസ് ആണ്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞൊക്കെ കീർപ്പുമാണ്. ഇടുക്കിയിലുള്ള കഞ്ഞിക്കുഴി അടുത്താണ് ഈ വാട്ടർഫോൾസ്. നമ്മൾ ആദ്യം പുന്നയാർ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടുള്ള വഴിയൊക്കെ ചോദിക്കാനായിട്ട് ഒരു ചേട്ടൻ എടുത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പൊ അങ്ങോട്ടും പോയിട്ട് കാര്യമില്ല, വെള്ളമൊന്നും വലിയ കാര്യമായിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് റൂട്ട് വീണ്ടും മാറ്റി, പ്ലാൻ വീണ്ടും മാറ്റി. നമ്മളിപ്പോ ഇനി പോകുന്നത് കാൽവറി മൗണ്ടിലേക്കാണ്. അതായത് കട്ടപ്പന റൂട്ടില് കാൽവറി മൗണ്ടിലേക്ക് പോയിട്ട് നമുക്കിനി മൂന്നാർ പോകാനുള്ള പ്ലാനാണ്. അവിടെ ഞങ്ങള് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ചേലച്ചുവട് എത്തി. ചേലച്ചുവട് ഈ ലെഫ്റ്റിലേക്ക് പോകുന്നത് നേരിമംഗലം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. കോതമംഗലം, നേരിമംഗലം ഒക്കെ നമുക്കിവിടുന്ന് റൈറ്റ്, റൈറ്റിൽ പോയി കഴിഞ്ഞാൽ കട്ടപ്പന റൂട്ട്. അപ്പൊ ചെറുതോണി, കട്ടപ്പന അങ്ങനെയും പോകും. അപ്പൊ നമ്മളവിടെ ചെറുതോണിയൊക്കെ കഴിഞ്ഞിട്ട് കട്ടപ്പനയ്ക്ക് മുമ്പായിട്ടുള്ള സ്ഥലമാണ് കാൽവറി മൗണ്ട്. ഇടുക്കി ഡാമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോകണം, കണ്ടു കണ്ടു പോകാം. ഇടുക്കി ഡാമൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ചെറുതോണി ബസ് സ്റ്റാൻഡും ചെറുതോണി പാലവും. ചെറുതോണി പാലത്തെ പറ്റിയും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇടുക്കി ജംഗ്ഷൻ. ഇടുക്കി ചെറിയൊരു കവല അത്രയേ ഉള്ളൂ ഇടുക്കി. അങ്ങനെ നമ്മള് ഇടുക്കി ഡാമിന്റെ ഒരു ഓവർവ്യൂ കാണുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇടുക്കി ഡാം ടോപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഭാഗത്തു നിന്നുള്ള ഇടുക്കി ഡാമിന്റെ, ആർച്ച് ഡാമിന്റെ വ്യൂ ആണിത്. വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ആദ്യമായിട്ട് കാണാം ഞാൻ. അങ്ങനെ നമ്മൾ കാൽവറി മൗണ്ടിലെത്തി കേട്ടോ. കാൽവറി മൗണ്ട് എക്കോ ടൂറിസം, വാലി ഓഫ് വണ്ടേഴ്സ്. ഇവിടുന്ന് നമുക്ക് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഇടുക്കി ഡാമിന്റെ വ്യൂ ആണ്, അതാണ് പ്രധാന കാഴ്ച. കാൽവറി മൗണ്ടില് ചെറിയൊരു ഗാർഡനാണ്. അപ്പോൾ ഈ ഗാർഡനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കൊരു അവിടുന്ന് ഒരു വ്യൂ ഉണ്ട്, വ്യൂ പോയിന്റ് ഉണ്ട്. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ഞങ്ങൾ 2018 ഇതിനു മുമ്പ് വന്നത്, 2018 പക്ഷേ കുറേയൊക്കെ മാറ്റം വന്നല്ലേ, എന്തൊക്കെയോ മാറ്റങ്ങൾ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൂം കിട്ടുള്ളൂ. പെർ ഡേ റേറ്റിൽ റിസോർട്ട് പോലെയുണ്ട്. ഇതുണ്ട് കോട്ടേജ് വേണമെങ്കിൽ കോട്ടേജ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ ഹോട്ടൽസ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് റൂം ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. പ്രത്യേകിച്ച് രാവിലെയും നൈറ്റിലൊക്കെ ഭയങ്കര രസമായിരിക്കും, കാരണം കോട അങ്ങ് കയറി കഴിഞ്ഞാലുണ്ടല്ലോ പ്രത്യേക ഒരു ഫീലായിരിക്കും. അതൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റൂം ബുക്ക് ചെയ്യാം. കാൽവറി മൗണ്ടിൽ റൂമൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെ നമുക്ക് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇങ്ങോട്ട് പാസ് കിട്ടുന്നത് ശരിക്കും ഫോറസ്റ്റിൻ്റെ പാസ്സാണ് നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് ലഭിക്കുന്നത്. ഇനി ഇവിടെ നല്ല വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഒപ്പാറ വ്യൂ ആണ്. ഇടുക്കി എത്ര കണ്ടാലും മതിവരാത്ത സ്വപ്നസുന്ദരി. ഓരോ കാഴ്ചയിലും ഇവളുടെ സൗന്ദര്യം കൂടുകയാണ്. എത്ര തവണ ഇവൾ ഞങ്ങളെ ഭ്രമിപ്പിച്ചിട്ടുണ്ടെന്നറിയില്ല. ഇഷ്ടമാണ് ഇടുക്കിയോട്. ഇളം ചൂടും നല്ല തണുത്ത കാറ്റും അല്ലേ. ഒരു തവണ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ, വെളിച്ചടിച്ചിട്ടേ അതാണ് അതിന്റെ ഭംഗി റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതിന്റെ നടുക്ക് ഇത് കണ്ട ഒരു തുരുത്ത് പോലെ ഉണ്ട്, ഒരു ഐലൻഡ് പോലെ.
ഇത് എത്ര കിലോമീറ്ററിലായിരിക്കും നമ്മുടെ ഈ ഇടുക്കി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ വ്യാപിച്ചു കിടക്കുന്നത് അല്ലേ? എത്ര ചെറിയ ചെറിയ ഗ്രാമങ്ങളും വീടുകളും എല്ലാം അടിപൊളി. നമ്മൾ ഇന്ന് പോയാല് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെയല്ലേ? കാൽവരി മൗണ്ടാണ്. കാരണം നമ്മൾ നേരത്തെ പോയ സ്ഥലങ്ങളിലൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് പോകാൻ അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. ഈ സ്ഥലം അങ്ങനെയല്ല, പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് താഴത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ റിസ്ക്കാണ്. പക്ഷെ അല്ലാതെ വളരെ സേഫായിട്ട് നമുക്ക് എന്താ പറയുക, ഈ മുകളിൽ ഗ്യാലറിയൊക്കെ നിന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. കാരണം ശരിക്കും നമ്മളൊരു വിദേശ രാജ്യത്ത് പോയ ഒരു ഫീല് തന്നെ ഇവിടെ കിട്ടും. ഇപ്പോൾ ഒരു മലേഷ്യയിലോ ഒക്കെ പോയ ഒരു ഒരു അതിൻ്റെയൊക്കെ എവിടെയൊക്കെയോ ഒരു ഫീല് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സേഫായിട്ട് വരിക, പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല കോടയൊക്കെ ഇറങ്ങി അല്ലേ? പലപ്പോഴും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പദ്ധതിയിടുന്ന ഞങ്ങളുടെ പല നടക്കാത്ത യാത്രകളും അവസാനിപ്പിച്ചിരുന്നത് ഇടുക്കിയിലാണ്. ഓരോ വരവും സന്തോഷത്തിൻ്റെ ഒത്തുചേരലുകളായിരുന്നു. മടക്കയാത്രയാകട്ടെ നേരിയ വിങ്ങേരും. അപ്പോൾ എന്തായാലും നമുക്കിനി മൂന്നാറിലേക്കുള്ള യാത്രയാണ് ഇനി. ഇപ്പോൾ സമയം 4:45, പിന്നെ നമുക്ക് മൂന്നാറിലേക്ക് വിടാം. ഗുഡ് മോർണിംഗ്. അപ്പം ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂമ്. സതീഷോടെ മോർണിംഗ് വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നല്ല വ്യൂ കാണിച്ചു കേട്ടോ. ബുൾബുൾ എന്നാ നോക്കി എന്നെ ഭംഗിയ. രാവിലെ തന്നെ കുറെ കിളികളൊക്കെ. ഇന്നലെ ഞങ്ങള് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു 7 PM അല്ലേ? റൂം കുഴപ്പമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, പക്ഷെ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല അല്ലേ? പിന്നെന്താ, അതെ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, അപ്പോൾ വേറെ വ്യൂ ആണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഈ രാവിലെ നമ്മളിങ്ങനെ ഇരുന്ന് എഴുന്നേക്കുന്ന വഴി തന്നെ കാണുന്നത്. നമ്മൾ രാത്രിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത് ചിത്രപുരത്താണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. അത് ഈ പള്ളിവാസൽ, ചിത്രപുരം ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആനച്ചാൽ ഇങ്ങനെയുള്ള ഭാഗത്ത് റിസോർട്ടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. മൂന്നാറിൽ നിന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ മൂന്നാറിൽ ഏതെങ്കിലും ഭാഗത്ത് പോയി ഒന്ന് കറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നലെയൊക്കെ ഇരുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ കിട്ടി. അതായത് നമ്മൾ ഓൾഡ് മൂന്നാർ റോട്ടിലേക്കാണ് പോകുന്നത്. അതെ, മാമലക്കണ്ടം വഴി വനത്തിൽ കൂടിയുള്ള റോഡാണ്. കുറച്ച് ഭാഗം വനത്തിൽ കൂടിയൊക്കെ പോകുന്ന റോഡാണ്, പക്ഷെ അത് പബ്ലിക്കിന് ഓപ്പൺ ആണ്. കാരണം അവിടെ നാട്ടുകാരൊക്കെ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണ്, അപ്പൊ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിൽ പോകുന്നതിന്. രാത്രി ആന ഇറങ്ങാറുണ്ടാവഴിക്ക്. ഡേ ടൈമിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുവരെ ഓൾമോസ്റ്റ് മൂന്നാറിലെല്ലാം മെയിൻ സ്ഥലങ്ങളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും മൂന്നാർ എത്ര കണ്ടാലും നമുക്ക് മതിയാവും ഇല്ല, നമ്മൾ കാണാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് താനും. അടിമാലിയിലെത്തിയപ്പം
ഇവിടെ ഒരു അന്നപൂർണ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ സമയം 12 മണിയാണ് പറയും, ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പുതിയ ഹോട്ടലാണ് തോന്നുന്നത്. നല്ല എന്താ പറയുക, നല്ല പാർക്കിംഗ്, ആമ്പിൾ പാർക്കിംഗ് ഒക്കെ ഉള്ളൊരു നല്ലൊരു റെസ്റ്റോറൻ്റ്. ഫുഡ് വന്നു കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയുണ്ട്. നെയ് റോസ്റ്റ് പറഞ്ഞു സതീഷ്, ഒരു മസാല ദോശ. ഞാനും നോളും നെയ് റോസ്റ്റ് കഴിച്ചു നോക്കട്ടെ. നല്ല സൈസാണ്, പിന്നെ ഇതൊക്കെ ഉറക്കം സൈഡായിട്ട് പോയി. തക്കാളി ചമ്മന്തി ഉണ്ട്, ചട്നി ഉണ്ട്, ഇതുണ്ട് പുതിന ചട്നി ഉണ്ട്, തേങ്ങാ ചമ്മന്തി, പിന്നെ നമ്മുടെ സാമ്പാർ, വട, ഇത്ര സംഗതികളുണ്ട്. കഴിച്ചു നോക്കട്ടെ. തക്കാളി ചട്നി കുട്ടി മൂന്നും കൂടി മിക്സ് ചെയ്ത് നടത്തി നോക്കട്ടെ. സാമ്പാറും ഇടുക കേട്ടോ. നമ്മളിപ്പോൾ ഇരുമ്പുപാലത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞു, അതായത് അടിമാലി പാർക്ക് വരുമ്പോൾ റൈറ്റ് തിരിഞ്ഞൊരു വഴി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ പോയി കഴിഞ്ഞാൽ നേരെ കുട്ടമ്പുഴയ്ക്ക് ചെല്ലും. ഒരു ഷോർട്ട് കട്ടാണ്. കുട്ടമ്പുഴ ചെന്നിട്ട് പിന്നെ തട്ടേക്കാട് വഴി കോതമംഗലം, അങ്ങനെ നമുക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോകാവുന്നതാണ്. പക്ഷേ വലിയ ദൂരം വ്യത്യാസമില്ല അല്ലേ. 27 കിലോമീറ്റർ ആണ് ഇരുമ്പുപാലം, അല്ല ഏതാണ്ട് ഒരു 29 കിലോമീറ്റർ കൂട്ടി. ഇപ്പോൾ 2 കിലോമീറ്ററോളം ഞങ്ങൾ ഇരുമ്പുപാലത്ത് നിന്ന് പോകുന്നു. ഇതിനകത്തിപ്പോൾ 27 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് കുട്ടമ്പുഴയ്ക്ക്. ഇടിയിലെ സ്ഥലം, ഒരുപാട് ആളുകൾ ഫാമിലി ഒക്കെ ആയിട്ട് ഇതിലെ കാറിൽ പോകുന്നുണ്ട്. ഇപ്പൊ പോയ കാറില് ഫാമിലി ആയിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു കാട്ടാറുണ്ട്, അവിടുന്ന് വെള്ളമൊക്കെ ഒഴുകുന്ന സൗണ്ട് കേൾക്കാം. മഴക്കാലമൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ചാടി വരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ വടാട്ടുപാറ കുത്തു പോലത്തെ വെള്ളച്ചാട്ടം. അത് വെള്ളമില്ല, ഇപ്പോൾ റേഞ്ചില്ല അല്ലേ. അല്ലേ ഏരിയ കഴിഞ്ഞപ്പോൾ വീടുകളൊക്കെ കുറഞ്ഞു. ഇതിനി ഫോറസ്റ്റ് ആണോന്നറിയില്ല. കുറച്ചാലും ഒരുപാട് ഇടതൂർന്ന വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ബന്ധം ബന്ധം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ, കാരണം അപ്പുറത്തൊക്കെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. രാത്രിയിലൊക്കെ പോരുന്നത് വളരെ അധികം ഡേഞ്ചറസ് ആണ്. ഒരു വണ്ടി പോലും എതിരെ വരുന്നില്ല കേട്ടോ. എനിക്കൊന്നും ഇവിടെ കുറച്ച് ആദിവാസി കുടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിപ്പം മാമലക്കണ്ടം റൂട്ടാണ്. നല്ല റോഡും കോൺക്രീറ്റും ടാറൊക്കെ കൂടി ഇട കലർന്ന് മിക്സ് ചെയ്തിരിക്കുക. സതീഷേ, നീ ഇതിലെ രാത്രി ഡ്രൈവ് ചെയ്തിട്ടില്ലേ? ഭയങ്കര അനുഭവമായിരിക്കും അല്ലേ? ഭയങ്കര അനുഭവമായിരുന്നു. നമ്മുടെ എതിരെ രണ്ട് വണ്ടികൾ പോകുന്നുണ്ട്. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വളവും നമ്മള് ആന ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലോട് കൂടിയുള്ള ഒരു പ്രതീക്ഷയിലാണ്. രാത്രി നമ്മള് കുട്ടമ്പുഴയിൽ നിന്ന് തന്നെ നമുക്ക് കാട് വഴി ആനക്കുളം പോവാം, മാമ്പുളം കയറി. അതാണ് ശരിക്കുള്ള ഓൾഡ് മൂന്നാർ റോഡ്. പക്ഷെ ആ റോഡ് കാടിന്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് അത് 4x4 വണ്ടിയാണ് പോകുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 4x4 പോകുള്ളൂ, നമ്മുടെ വണ്ടി പോവില്ല. അപ്പൊ തിരിച്ച് ആനക്കുളം ഇനി പോകണം എന്നുണ്ടെങ്കിൽ മൂന്നാർ റൂട്ടിൽ ചെന്ന് കയറണം. തിരിച്ചു വരണം അല്ലേ. മൂന്നാർ റൂട്ടിൽ ചെന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ വഴിയുള്ളൂ. അങ്ങനെയാണ് ഇതിലെ പോകുന്നത്. അവിടെ ഒരു ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ എത്തിയപ്പോൾ നാട്ടുകാരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഈ വഴി പോവാം, പക്ഷെ ഒരു 10 കിലോമീറ്റർ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോ ഒന്ന് നോക്കി പോയിക്കോണം, ആന ഇറങ്ങും ഈ സമയമാണ് ഉറപ്പാണ്. അതും കോടയും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അങ്ങനെയൊക്കെയാണ് പോരേണ്ടത്. ത്രില്ലിംഗ് ആയിരിക്കും, ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. ഇവിടെ കുഴി ചാടി, ഇത് കുഴി അറിയോ? ഈ കുഴി എന്താ? അതിലേക്ക് അടിക്കുകയോ? അതിലേക്ക് അടിക്കുകയോ?
സൈഡിലൊക്കെ വലിയ വലിയ കുഴികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നവർ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. സതീശന് ഒരു പണി കിട്ടിയ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ഒരു ബസ് റൂട്ട് അല്ലെ, ഒരു ബസ്സുള്ള റൂട്ട് ഇതാണ്. കോതമംഗലത്തിന് ഒരു ബസ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. മാമലക്കണ്ടം അടിപൊളി സ്ഥലം. എന്നെ വ്യൂ വന്ന് നോക്കി ഇവിടുന്ന്. ഇതാണ് മാമലക്കണ്ടം, വനത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമം. ഒരു കാലത്ത് ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്നു ഈ മാമലക്കണ്ടം ഉൾപ്പെടുന്ന കുട്ടമ്പുഴ പഞ്ചായത്ത്. ഇപ്പോൾ ഇത് എറണാകുളം ജില്ലയിലാണ്. നമ്മളപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചു. ഈ പാലം അപകടത്തിലാണ്. എനിക്ക് തോന്നുന്നു ബസ് സർവീസ് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, കാരണം അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ പാലം അപകടത്തിലായിരുന്നു പാലവണ്ടികളും ബസ് സർവീസും തൽക്കാലം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇനി വനത്തിന്റെ ഭാഗം ഏതാണ്ട് കഴിയാറായി തോന്നുന്നു, കാരണം വീടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ കുട്ടമ്പുഴ എത്തി. കുട്ടമ്പുഴ പഴയ മൂന്നാർ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഇതായത് കണ്ട റോഡ് ടാറ് ചെയ്തോണ്ടിരിക്കുകയാണ്. റോഡില്ല, റോഡ് എന്ന് പറയാൻ പറ്റില്ല. എത്ര കിലോമീറ്റർ, എത്ര കാലമായി തറിയത് പണി തുടങ്ങിയിട്ട്. വലതുവശത്ത് പുഴയാണ്. ആ ഡാമിന് വെള്ളം പിടിച്ചു. അതാ നമ്മൾ മീൻപിടുത്തം നടത്തിയിട്ടുള്ള പുഴ. ഇതിന്റെ താഴ്ഭാഗത്താണ് നമ്മൾ മീൻപിടുത്തം നടത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, പൂത്താങ്കട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ആണ്. നമ്മൾ ഇതിലൊക്കെ മീൻ പിടിച്ച് നടന്നിട്ടുണ്ട്, പല വീഡിയോകളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, അതുപോലെ മാറ്റം വന്നു വെള്ളം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൊച്ചപ്പൻ്റെ വീടുണ്ട്. ഇതുണ്ടോ കൊച്ചപ്പനെ നമ്മൾ നേരത്തെ വന്നിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. കൊച്ചപ്പനുണ്ട്. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഈ സ്ഥലം ഒന്ന് കാണിക്കാന്നുള്ള പ്ലാനിലിങ്ങനെ വന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടമ്പുഴ കഴിഞ്ഞിട്ട് ഇങ്ങ് വരുമ്പോഴത്തേക്കും എട്ടാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഭയങ്കര മനോഹരമാണ്. കാരണം ഇവിടുന്ന് പെരിയാറിൻ്റെ ഒരു കൈവഴി ഭൂതാങ്കട്ടിൻ്റെ അല്ല ഭൂതാങ്കട്ട് പോട്ടെ നമ്മുടെ പൂയിൻകുട്ടി ആ പുഴ ഇങ്ങ് വന്നിട്ട് താഴെ ചെന്നിട്ട് തട്ടക്കാട് ചെല്ലുമ്പോഴത്തേക്കും പെരിയാർ വട്ടി യോജിക്കും. ആ ഭാഗമാണ്, ഇതിൻ്റെ തൊട്ട് താഴെയാണ് അത് ആ യോജിക്കുന്ന സ്ഥലം. കേട്ടോ എന്നെ മനോഹരമാണ് നോക്കി. ഓ അപ്പുറത്തെ സൈഡ് നിബിഡ വനമാണ് കേട്ടോ. ഏ കൊച്ചപ്പനെ വീടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ മോൾ ഭാഗമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തട്ടക്കാട് പക്ഷി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കിളികൾ, ഒരുപാട് ദേശാടന പക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ എനിക്കറിയപ്പെട്ടത് ഞങ്ങളിവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ഒരുപാട് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കിളികൾ. ബേർഡ് വാച്ചിങ്ങിൻ്റെ കാര്യം അറിയാലോ, നമ്മളിങ്ങനെ തച്ചീന് നോക്കിയിരിക്കണം. അതിനെ കിട്ടാനൊക്കെ ആയിട്ട് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിരുന്നാലൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് കിളികൾ നമ്മൾ നോക്കുമ്പോൾ കാണും. പക്ഷേ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നോക്കി കഴിയുമ്പോഴത്തേക്കും അവൻ പറഞ്ഞു പോകും. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ തൂവലിങ്ങനെ വളയും ചെയ്യും തിരികുകയും ചെയ്യും. ഇസ്രായേലിന് ദേശാടനത്തിന് വന്ന പക്ഷിയാണത്. ഇവിടെ പക്ഷിശാസ്ത്രജ്ഞൻ്റെ സൂതൻ സാറുണ്ട്, സയൻറ്റിസ്റ്റ്. പുള്ളിയുടെ ശിഷ്യന്മാരായി വന്നത് ഇവിടെ. നിങ്ങളെപ്പോലെ വൈകുന്നേരത്തെ വരെ വന്ന അവർ വൈകുന്നേരം വന്ന ഇഷ്ടംപോലെ പക്ഷികൾ കിട്ടൂലേ. അത് ഇവിടെ ഈ വെള്ളം പറ്റി ആരും ഇങ്ങോട്ട് ക്രോസ് ചെയ്യോ? ഇവിടെ ഇവിടെ കയറി വരും. ഞങ്ങളുടെ ഇങ്ങോട്ട് വന്നിട്ടില്ല, അതവിടെ കയറി വരും. അതെ ഇപ്പൊ അവിടെ ആന ഉണ്ടെന്ന് എങ്ങനെ അറിയാം കൊച്ചപ്പാ? ആന ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ? പിന്നെ വന്നൊന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചുള്ളി വരെ ഒടിയില്ല. പുള്ളി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചുള്ളിയെ ചവിട്ടിയാ വന്നെങ്കിലും അറിയില്ല ആന വന്നേ. ആ സമയം നമ്മുടെ നാട്ടാന്ന് വരുമ്പോ ചെവിപ്പാളയും ഇതൊക്കെ അടിച്ച് പാലൊക്കെ മുട്ടിയെങ്കിലും വരുള്ളൂ. ഇവൻ വരുവാണെങ്കിൽ മനുഷ്യൻ അറിയില്ല. ഏത് ഞെരിയുള്ളിടത്തേക്ക് ആന വന്ന അങ്ങനെ വരുള്ളൂ, മനുഷ്യനറിയില്ല. അതാണ് ഈ കാട്ടിൽ വെച്ച് ആന പെട്ടെന്ന് ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്ത് മൃഗങ്ങളും നമ്മൾ പെട്ടെന്ന് ഉപദ്രവിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചാടിയാലേ ഉള്ളൂ. അല്ലെങ്കിൽ 90% വെമ്പാല ആയാലും ശരിയാണ്. വെമ്പാല മനുഷ്യനെ കടിച്ചിട്ടേ ഇല്ല. ചുമ്മാ പറയുന്നത് വെറും പാമ്പിൽ ഏറ്റവും സിമ്പിളായ പാമ്പാണ് വെമ്പാല. ഇതിനകത്ത് ഇവിടെയൊക്കെ നീതി കയറി വരും.
ഈ കാടൊക്കെ ഉള്ളപ്പോ സമയത്ത് ഈ സമയത്ത് അത് എ സി കാലാവസ്ഥയാണ്. കിലോമീറ്റർ ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്തണമെങ്കിൽ അവൻ നീന്തും, നല്ല സ്പീഡിൽ നീന്തും അവൻ. അങ്ങനെ എനിച്ച് നിൽക്കും, പത്തി അങ്ങ് നിൽക്കണേ കണ്ട ചുവന്ന കണ്ണും കണ്ട അതവനും പിടിച്ചു. പക്ഷെ പാമ്പിന് തന്നെയാണ് പുള്ളിയുടെ തീറ്റ, ഉടുമ്പിന് തന്നെ അല്ലെങ്കിൽ ഉടുമ്പിനെ പിടിച്ചു തന്നുള്ളൂ, അല്ലാതെ വേറെ വേറെ ശപ്പം ചുവറൊന്നും തന്നുമില്ല. മനുഷ്യനെ പേടിപ്പിക്കും, എനിച്ചൊന്ന് ചീറ്റും. അവൻ കടിച്ചാൽ പിന്നെ ഒരു ആനയായാലും കൈനേരം എടുത്ത് കുത്തൂല. എന്നാ വലിപ്പം ഉണ്ടെന്നറിയോ? സൈസ് പല സൈസിലും ഉണ്ട്, രണ്ട് സൈസുണ്ട്. അത് മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്. മഞ്ഞ കൂടെന്ന് ഞങ്ങൾ പറയും, ഞങ്ങൾ കൂടെന്ന് പറയണേ വെമ്പാലക്കാണെങ്കിൽ കൂടം കൂടെന്ന് പറയുന്നത്. മഞ്ഞയുണ്ട്, കറുത്ത സൈസുണ്ട്. ശരി, അവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട്. പോസ്താൻ കിട്ടിയെന്ന് കുട്ടമ്പുഴക്കല്ലേ ഒച്ചപ്പാ? അത് ടൂറിസ്റ്റുകളെ കൊണ്ട് വരുന്നതാ? ഇവിടെ പരമാവധി തിരിക്കും അല്ലേ? അല്ലെങ്കിൽ നേരെ തട്ടേക്കാടിന് പോകും. പാലത്തിന്റെ അവിടെ ഇല്ലേ വീട് സെഞ്ചുറിയുടെ ഓഫീസ്? ആ ജോഷിനെ അറിയില്ലേ? അങ്ങനെ നമ്മളെ മൂന്നാറിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവിടെ ഇറങ്ങിയത്. പക്ഷേ എന്താ പറയുക, നമ്മൾ മൂന്നാർ പോയതിലും നല്ല രസമുള്ള സ്ഥലങ്ങൾ. ക്ലൈമറ്റ് നോക്കണ്ട, ചൂടാണ്. മൂന്നാറിലെപ്പോലെ തണുപ്പൊന്നുമില്ല, പക്ഷേ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഇത്തവണത്തെ മൂന്നാർ ട്രിപ്പ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രിപ്പായിരുന്നു അല്ലേ? ഇങ്ങനെ നമ്മൾ പോയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ആസ്വദിച്ചു. സാധാരണ മൂന്നാർ നമ്മൾ പോയി വന്നു, നമ്മൾ സ്ഥലം ക്ലീഷേ സ്ഥലങ്ങൾ. പക്ഷെ അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി റൂട്ടാണ് നമ്മൾ പോകുന്ന വഴി. നമ്മൾ തിരഞ്ഞെടുത്ത വഴി അടിപൊളിയായിരുന്നു.